സങ്കടകരമായ മറ്റൊരു വാർത്തയിലേക്ക്. വടകര ദേശീയപാതയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. വൈദികനാണ് മരിച്ചത്. മൂന്ന് പേർക്ക് പരിക്കേറ്റു. നിർത്തിയിട്ട ഗ്യാസ് ടാങ്കറിന് പിന്നിൽ കാർ ഇടിച്ചു കയറിയാണ് ഈ അപകടം ഉണ്ടായത്. തലശ്ശേരി അതിരൂപതയിലെ വൈദികൻ മനോജ് പോൾ ഒറ്റപ്പളാക്കലാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, ഈ അപകടത്തിൻ്റെ കൂടുതൽ വാർത്തകൾ എന്തൊക്കെയാണ്? എസ് കെ എൻ, വടകര ദേശീയപാതയിൽ ഇന്ന് രാവിലെ 4 മണിയോടെയായിരുന്നു സംഭവം നടക്കുന്നത്. മുക്കാളിയിലായിരുന്നു ഈ അപകടം നടക്കുന്നത്. തലശ്ശേരി അതിരൂപതയിലെ 4 വൈദികർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സംഭവത്തിൽ തലശ്ശേരി അതിരൂപതയിലെ വൈദികനായ മനോജ് പോൾ ഒറ്റപ്പളാക്കലാണ് മരിച്ചത്. ഈ പോലീസ് പറയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. എറണാകുളത്ത് നിന്നും ഒരു പരിപാടി കഴിഞ്ഞ് തലശ്ശേരിയിലേക്ക് പോകുകയായിരുന്നു. ഇതിനിടയിൽ ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ഗ്യാസ് ടാങ്കറിന് പുറകിലേക്ക് ഈ കാർ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയാണ് പ്രാഥമികമായി പോലീസ് എന്തായാലും പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഇതിൽ 3 പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നും ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. പരിക്കേറ്റവരെ വടകരയിലെ പാർക്കോ എന്ന സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ചോമ്പാൽ പോലീസാണ് കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എസ് കെ, താങ്ക് യു. രാഹുൽ സുരേഷ്, എന്തായാലും ഏറ്റവും വിഷമകരമായ വാർത്തയാണ്. രാത്രികളിലൊക്കെ സഞ്ചരിക്കുന്നവരും വളരെ പുലർകാലത്ത് യാത്ര തിരിക്കുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വഴി അരികളിലൊക്കെ ഇങ്ങനെയുള്ള ടാങ്കർ ലോറികൾ നിർത്തിയിട്ടിരിക്കും. മാത്രമല്ല, ഉറക്കം വരുന്നുവെങ്കിൽ ഒരിക്കലും വണ്ടി ഓടിക്കാൻ തീരുമാനിക്കരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്.